ഹായ് ഫ്രണ്ട്സ്, ജസ്റ്റ് ടു റിച്ചു നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ശ്രദ്ധിക്കുന്നു. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മുഖത്ത് താടിയില്ല, മീശയില്ല എന്ന ആ ഒരു പ്രശ്നം കൊണ്ട് ഒരുപാട് യുവാക്കൾ ബുദ്ധിമുട്ടുന്നുണ്ട്, മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, താടിയും മീശയും വളർച്ചയില്ല, ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ കുറേ താടി ഇവിടെ ഇല്ല, അങ്ങനെ ഉള്ളൊരു പ്രോബ്ലം. അവർക്ക് അത് മാറാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, മനസ്സിലായോ? അല്ലാതെ താടിയും മീശയും ഉള്ള ആൾക്കാർക്ക് വേണ്ടി ഉള്ള വീഡിയോ അല്ല. നിങ്ങളെ വീഡിയോ കണ്ടോ, നിങ്ങൾ ഈ അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, മനസ്സിലായോ? അപ്പോൾ ഞാൻ ഇതിൽ പറയാൻ പോകുന്നത് താടിയും മീശയും വളരുവാൻ എന്തൊക്കെ വിറ്റാമിൻസ് ഉള്ള ഫുഡാണ് കഴിക്കേണ്ടത്, അതേപോലെ എന്തൊക്കെ ഈ എക്സസൈസാണ് ചെയ്യാനുള്ളത്, അതേപോലെ എന്താണ് ഇത് വളരുവാൻ നമ്മൾ ചെയ്യേണ്ട ഒരു ഒറ്റമൂലി, അത് എങ്ങനെ ചെയ്യണം എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിന് മുമ്പ് വേറൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും താങ്ക്സ്. ഓക്കെ, അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത്, വേറൊന്നുമല്ല, ചില ആൾക്കാർ പറയും, ബ്രോ 2 മിനിറ്റിൽ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട കാര്യം 10 മിനിറ്റായി. അവർ പറയും, കാരണം ഞാൻ ഇട്ട ആ വീഡിയോയ്ക്ക്, അതായത് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ആ അസുഖം അവർക്കില്ല. അവർക്ക് ആ അസുഖം ഉണ്ടെങ്കിൽ അവർ കുത്തിയിരുന്ന് കാണും. പിന്നെ വേറൊരു കാര്യം, എനിക്ക് അങ്ങും ഇങ്ങും തൊടാതെ പറഞ്ഞ് ശീലമില്ല, അങ്ങും ഇങ്ങും തൊടാതെ പറഞ്ഞ് എനിക്ക് ശീലമില്ല. ഞാൻ നല്ല വിസ്തരിച്ചും വിപുലീകരിച്ചുമേ സംസാരിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോയ്ക്ക് ഒരു തമ്പ്നെയിലുണ്ട്, അതിൽ ആ വീഡിയോയുടെ ഉള്ളടക്കം ഞാൻ അതിൽ കൊടുത്തിരിക്കും. നിങ്ങളത് കണ്ടിട്ട് നിങ്ങൾക്ക് ആ അസുഖം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടോ, അല്ലാതെ താഴെ വന്നിട്ട് 2 മിനിറ്റിൽ പറയേണ്ട കാര്യം 10 മിനിറ്റായി എന്ന വാക്കിനിവിടെ എൻ്റെ വീഡിയോയ്ക്ക് പ്രസക്തി ഇല്ല. ഓക്കെ, അപ്പോൾ അതിരിക്കട്ടെ. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം, അതായത് താടിയും മീശയും വളരുന്നില്ല എന്നൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ മൊത്തത്തിൽ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിൻ ടിപ്പിലോട്ട് പോവാം. അപ്പോൾ നിങ്ങൾ കഴിക്കേണ്ട ഫുഡ്, ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന ഒരു കാര്യം പറയാനുള്ളത്, ഈ താടിയും മീശയും വളരുവാൻ നിങ്ങൾ 2 കാര്യം ചെയ്യണം. ഒന്ന്, നിങ്ങൾ മാനസികമായി പക്വതപ്പെടണം, നല്ല ക്ഷമയാണ് നിങ്ങൾക്ക് ഇത് വേണ്ടത്. അതേപോലെ മാനസിക സംഘർഷം, മാനസിക പിരിമുറക്കം, ടെൻഷൻ, വേവലാതി, രാത്രിയിലെ ഉറക്കമില്ലായ്മ, ഇതൊക്കെ പൂർണ്ണമായിട്ടും കൺട്രോളിൽ കൊണ്ടുവരിക. ടെൻഷൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക, മുടി, മനസ്സിലായോ? ടെൻഷൻ പാടില്ല. ചില ആൾക്കാരുണ്ട് താടിയൊക്കെ ഉണ്ടാവും, താടി പക്ഷേ രാവിലെ കണ്ട് ചെയ്യുമ്പോഴേ സംഭവം ഇങ്ങനെയൊക്കെ പിടിക്കുമ്പോൾ സംഭവം ഇവിടെ നീ കഴിയും, ഇങ്ങനെ പിടിക്കുമ്പോൾ സംഭവം ബോഡി ഹീറ്റ്, ടെൻഷൻ, മാനസിക വിഭ്രാന്തി, പിരിമുറുക്കം, അതൊന്നും വേണ്ട. അപ്പോൾ അഥവാ ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ താടി പിടിക്കുമ്പോൾ പൂഞ്ഞ് കൈ വരുവാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഈ മരുന്ന് പറഞ്ഞുതരാം, അതും ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ തയ്യാറാകുക, നല്ലൊരു ക്ഷമ വേണം. പെട്ടെന്ന് ഇപ്പം ഇന്ന് ഇപ്പം നമ്മളത് ചെയ്ത് മസാജ് ചെയ്ത് നമ്മൾ ചെയ്തു, നാളെ ആകുമ്പോഴത്തേക്കും
ആ മരുന്ന് വീണ്ടും ഇട്ടു മൂന്ന് ചെന്ന് ഇങ്ങനെ നീണ്ട് ആ താഴെ തടവരെ കിടക്കുന്നില്ല കാര്യം മനസ്സിലായോ അപ്പോൾ നിങ്ങൾ ഇത് സ്ഥിരം യൂസ് ആക്കുക ഒരു മാസം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങ് നിൽക്കത്തൊന്നുമില്ല നിങ്ങൾ സ്ഥിരം യൂസ് ആക്കുകയാണെങ്കിൽ പതിയെ പതിയെ സ്റ്റെപ്പ് 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 അങ്ങനെ പോകത്തുള്ളൂ ഇപ്പം ഇത് നിന്നിട്ട് നാളെ ആകുമ്പോഴത്തേക്കും ദേഹത്ത് മൊത്തം അങ്ങും കാട് പോലെ ഒന്നും അത് സംഭവം ഉണ്ടാകത്തില്ല അപ്പോൾ നിൽക്കട്ടെ അപ്പോൾ അത് ഓർത്ത് വെച്ചോ അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് കഴിക്കേണ്ട ഫുഡ് വിറ്റാമിൻ ബി ഉള്ള ഫുഡ് ധാരാളം കഴിക്കുക ബി വൺ ബി സിക്സ് ബി ട്വൽവ് ഇത്രയും നിങ്ങളുടെ മുടിക്ക് കട്ടിയും ആ ഒരു ലെങ്തും കൂട്ടുവാനുള്ള വിറ്റാമിൻസ് അതിലുണ്ട് മനസ്സിലായോ അതേപോലെ ധാരാളം പച്ചക്കറി ഐറ്റംസ് അതിലൊക്കെ നല്ല വിറ്റാമിനുണ്ട് പച്ചക്കറി ഐറ്റംസ് ധാരാളം കഴിക്കുക അതേപോലെ ഈ വിറ്റാമിൻ ബി അടങ്ങിയ പദാർത്ഥങ്ങൾ ധാരാളം കഴിക്കുക പഴങ്ങൾ പച്ചക്കറികൾ ഇതൊക്കെയാണ് ധാരാളം കഴിക്കേണ്ടത് അതേപോലെ ബയോട്ടിൻ ബയോട്ടിൻ ചേർന്ന ആഹാരം കഴിക്കുക ബയോട്ടിൻ ചേർന്ന ആഹാരം എന്ന് പറയുമ്പോൾ കോളിഫ്ലവർ ലിവർ ലിവർ ഐറ്റംസ് പിന്നെ മുട്ടയുടെ മഞ്ഞക്കരു പിന്നെ നട്ട്സ് ഐറ്റംസ് പയറുവർഗങ്ങൾ ഇതൊക്കെ ഭക്ഷണത്തിൽ ധാരാളമായി കഴിക്കുക ഓക്കെ മനസ്സിലായല്ലോ പിന്നെ ഇതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം വെള്ളം കുടിക്കുക ധാരാളം വെള്ളം കുടിക്കുക വെള്ളം കൂടിയാണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് കുറഞ്ഞ വർഷം 8 ഗ്ലാസ് വെള്ളം അതൊന്നും പോരാ നിങ്ങൾ കൂടുതൽ വെള്ളം കുടിക്കണം ഇപ്പോൾ നിങ്ങളൊരു ചെടി ഒരു ചെടി കടയിൽ നിന്ന് മേടിച്ചു നഴ്സറിയിൽ പോയി ഒരു ചെടി മേടിച്ചു ഈ ചെടി കൊണ്ടുവന്ന് നിങ്ങളൊരു ചട്ടിയിൽ നട്ടുവെച്ചു നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതിൽ രണ്ട് കാര്യം ചെയ്യണം ആ ചെടി പെട്ടെന്ന് വളർന്ന് വലിയ മരമാകണമെങ്കിൽ രണ്ട് കാര്യം ചെയ്യണം ഒന്നാമതായി ചെയ്യേണ്ട കാര്യം ആ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കുക രണ്ടാമതായി ചെയ്യേണ്ട കാര്യം ആ ചെടിക്ക് വളം അതിന് വേണ്ടുന്ന വളം ആ മണ്ണിൽ ആ ചെടി നട്ടിരിക്കുന്ന മണ്ണിൽ എന്ത് വളമാണോ ഇല്ലാത്തത് അത് കണ്ടുപിടിച്ച് അത് ചെയ്തു കൊടുക്കുക വളം ഇട്ട് കൊടുക്കുക എങ്കിൽ ആ ചെടി അതിവേഗം വളരും ഒരു ദിവസം കൊണ്ടല്ല അതിവേഗം പെട്ടെന്ന് വളരും അതേപോലെ നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക നെക്സ്റ്റ് വളം വെള്ളം കുടിക്കുമ്പോൾ താടി വളരും മുടി കൊഴിച്ചിൽ നിൽക്കും താടി വളരും നെക്സ്റ്റ് ആ താടിക്ക് ഇട്ട് കൊടുക്കുന്ന വളം ആ വളം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അത് വേറൊന്നുമല്ല ആവണക്ക് എണ്ണ കാസ്ട്രോൾ ഓയിൽ ആവണക്ക് എണ്ണ മനസ്സിലായാലോ ആവണക്ക് എണ്ണ അപ്പോൾ ഈ എണ്ണ ശുദ്ധമായത് തന്നെ നോക്കി വാങ്ങുക ശുദ്ധമായത് എങ്ങനെ നോക്കി വാങ്ങാൻ പറ്റും നമുക്ക് അറിയില്ലല്ലോ ഞാൻ പറഞ്ഞുതരാം ഇത് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങുക അങ്ങാടിക്കട അങ്ങാടിക്കട എന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലായിരിക്കാം കുറച്ച് പേർക്ക് മനസ്സിലാവുന്നുണ്ട് ചിലർക്ക് മനസ്സിലാവുന്നില്ല അവർ ചോദിക്കുന്നു എന്താണ് അങ്ങാടിക്കടയെന്ന് അങ്ങാടിക്കട മീൻ എന്താണ് ആയുർവേദ കട ആയുർവേദ ഷോപ്പ് നല്ല ആയുർവേദ ഷോപ്പിൽ പോവുക ആവണക്കെണ്ണ വാങ്ങുക അല്ലാതെ നിങ്ങൾ വേറെ ഏതെങ്കിലും കടകളിൽ പോയിട്ട് ആവണക്കെണ്ണ ചോദിക്കും അവരെന്ത് ചെയ്യും പെർഫ്യൂംഡ് ആയിട്ടുള്ള ആവണക്കെണ്ണയുണ്ട് ഈ ആവണക്കെണ്ണനെ കൊണ്ടുപോയി പെർഫ്യൂം ചേർത്ത് കൊണ്ടുവരും മനസ്സിലായോ പെർഫ്യൂം മിക്സ് ആക്കിയിട്ട് അതവിടെ വിൽക്കാൻ വെച്ചിരിക്കും അപ്പോൾ നിങ്ങൾ പോയിട്ട് അത് മേടി തേക്കും തേപ്പോട് തേപ്പ് കട്ട തേപ്പായി പോവും തേപ്പോട് തേപ്പ് അത് തന്നെ കട്ട തേപ്പ് ഉണ്ടാകത്തില്ല അതുകൊണ്ട് നിങ്ങൾ ആയുർവേദ ഷോപ്പിൽ പോയി മാത്രം ഇത് വാങ്ങുക അപ്പോൾ ഇത് വാങ്ങിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് കാണിച്ചു തരാം അതേപോലെ 15 മിനിറ്റ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾക്കിത് ഒറ്റയ്ക്ക്
സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മറ്റൊരാളുടെ സഹായം വേണോ ഈ മസാജ് ചെയ്യാമെന്ന്. നോ, നെവർ. പിന്നെ നമ്മൾ രണ്ടിനും കൂടെ നിന്ന് ഈ മസാജ് ചെയ്ത് കഴിയാൻ കാരണം ആയുർവേദ പഞ്ചകർമ്മത്തിൽ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ മസാജ് ചെയ്യേണ്ടത് ഓരോ രീതിക്കാണ്, ഓരോ മോഡലിലാണ് ഓരോ ഭാഗങ്ങൾ മസാജ് ചെയ്യുന്നത്. അപ്പോൾ താടിക്ക് മസാജ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഫിംഗർ, ഈ കണ്ട ഈ ഫിംഗർ, ഈ ഫിംഗർ തന്നെ ഉപയോഗിക്കണം. ഈ ഫിംഗറിൻ്റെ അറ്റം, ഫിംഗർ ഇങ്ങനെയല്ല, ഈ ഫിംഗറിൻ്റെ അറ്റം. ഓക്കെ, അപ്പോൾ ആ രീതിക്ക് തന്നെ മസാജ് ചെയ്യുക. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം, ഏത് മോഡൽ ചെയ്യണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ഒറ്റയ്ക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് കാണാം. ഓക്കെ, ഇത് കണ്ടോ, ഇത് ആവണക്കെണ്ണയാണ്, ശുദ്ധമായ ആവണക്കെണ്ണയാണ്. ഇതാണ് നമുക്ക് മസാജിന് വേണ്ട എണ്ണ. ഓക്കെ, ഈ എണ്ണയാണ് എല്ലാവരും മേടിക്കേണ്ടത്. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മുടെ കയ്യിലോട്ട് ഒഴിക്കുക. അപ്പോൾ ഈ എണ്ണ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വിരൽ കൊണ്ട് പൗഡർ നമ്മളിടുമല്ലോ, പൗഡർ ഇടും പോലെ നന്നായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും. ഈ വിരൽ ഞാൻ ഇടുന്നില്ല കേട്ടോ, എനിക്ക് വേണ്ട. അപ്പൊ ഇത് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തിട്ട് മീശയിലും താടിയിലും ഒക്കെ നമ്മൾ പൗഡർ ഇടുമ്പോൾ നല്ല ഭംഗിയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ആ ഫിംഗർ കൊണ്ട് തന്നെ മസാജ് ചെയ്യുക. കയ്യിൽ നന്നായിട്ട് എണ്ണ തേക്കണം, കയ്യിലും താടിയിലും ഒക്കെ നന്നായിട്ട് എണ്ണ തേക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കണം. താടിയിൽ മാത്രം തയ്ക്കാവുള്ളേ, മുഖത്ത് കഴിച്ചാളെ മുഖത്ത് ലാസ്റ്റ് രോമം ഉണ്ടാവും. തോളുള്ള താടിയെ കൊണ്ടിടക്കാൻ വയ്ക്കുക. അടിപൊളി ടിപ്പാട്ടോ, നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് വർക്കിംഗ് കണ്ടീഷൻ ആയിട്ടുള്ള ടിപ്പാണിത്. അല്പം പ്രസ്സാക്കി തന്നെയാണ് തേക്കേണ്ടത്, തീരെ നിങ്ങൾ നൈസായിട്ട് തേക്കരുത്. ഈ എണ്ണ, അതായത് ഈ ആവണക്കെണ്ണനെ ഉള്ളിലോട്ട് ഇറങ്ങി കൊടുക്കുക. എവിടേക്കാണോ താടി നിങ്ങൾക്ക് വേണ്ടത്, താടി വളരുന്നത് ആ ഭാഗത്ത് സംസാരിക്കട്ടെ, ആ ഭാഗത്ത് നല്ലതുപോലെ ഫിംഗർ കൊണ്ട് എണ്ണ ഇറക്കി കൊടുക്കുക. എണ്ണ അത് തന്നെ ഇറക്കി കൊടുക്കുക ഫിംഗർ കൊണ്ട്. ഓക്കെ, സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യമേ ഉള്ളൂ, ആരുടെയും സഹായം വേണ്ട. നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് എങ്ങനെയാണെന്ന്. ഇതിൻ്റെ ഒരു മെത്തേഡ് നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് കാണിച്ചു തരികയാണ്. താടി നമുക്ക് എവിടേക്കാണോ വളരുന്നത് അവിടെയൊക്കെ വേണം തേച്ച് കൊടുക്കുക. നല്ല അല്പം പ്രസ് ചെയ്ത് ഉള്ളിലോട്ട് എണ്ണ അങ്ങോട്ട് ഇറക്കി കൊടുക്കുക. വിരള് കൊണ്ട് മാത്രമേ ആ ഒരു മസാജ് ചെയ്യാവുള്ളൂ, അല്ലാതെ കൈയുടെ ഉൾഭാഗം ഉണ്ടെന്ന് ഇങ്ങനെയും കൊണ്ട് തേച്ച് കളയല്. ലാസ്റ്റ് മുഖമൊക്കെ വികൃതമായിട്ടൊക്കെ വളരും, മുഖത്തെ ചതകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലാസ്റ്റ് പോകും. അപ്പം പറയുമ്പോൾ എന്നെ ചെയ്യുക, ഇതുപോലെ കാണിച്ചിരിക്കുന്ന പോലെ അതേ മെത്തേഡിൽ ഫിംഗർ കൊണ്ട് തന്നെയാണ് അവസാനം വരെ നിങ്ങൾ മസാജ് ചെയ്യേണ്ടത്. ഓക്കെ, ഉണ്ടല്ലോ, ഇങ്ങനെ എല്ലാ ദിവസവും നിങ്ങൾ നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കും. നിങ്ങൾക്കിനി താടിയില്ല താടിയില്ല എന്നൊരു വിഷമം വേണ്ട. ഒത്തിരി ഇതിൻ്റെ അകത്ത് വന്നിട്ട് മെസ്സേജ് ഇടുന്നുണ്ട്, ആ സാർ ബ്രോ പറയട്ടെടി, താടിയില്ല 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 താടിയില്ല, താടിയില്ലാത്ത പ്രശ്നം ഇന്നത്തോടെ മാറ്റണം. മക്കത് ഇന്നത്തോടെ മാറ്റിക്കളയാം. ഇനി ഈ താടിയില്ല എന്നൊരു വിഷമത്തിൽ നിങ്ങൾ ദുഃഖിച്ചിരിക്കണം, താടി നമുക്ക് വരുത്തിക്കളയാം. ഇത് നിങ്ങൾ ഇതുപോലെ 15 മിനിറ്റ് നല്ല ഭംഗിയായിട്ട് നമ്മുടെ വിരലുകൾ കൊണ്ട് നല്ല ഭംഗിയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക, മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതിൻ്റെ ഉള്ളിലുള്ള ഞരമ്പുകളൊക്കെ ഒന്ന് ഉണരട്ടെ. ഓക്കെ, അതിനുവേണ്ടിയാണ്, നന്നായിട്ട് താടി വളരും എന്ന് ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് താടി മീശയൊക്കെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ മോഡൽ നിങ്ങൾക്ക് മനസ്സിലായാലോ, എന്താണ് സംഭവം മനസ്സിലായാലോ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എൻ്റെ താടി എൻ്റെ അപ്പോ ആൾക്കാർ കാണുന്നത് പാക്കോട്ടിലാക്കില്ല ഇതിന്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ മതിയാവും, താടി മീശയൊക്കെ നല്ലപോലെ പെട്ടെന്ന് ഉണ്ടാവും. ഈ ആവണക്കെണ്ണയിൽ ഒരു ആസിഡുണ്ട്, റിസിനോളിക് ആസിഡ്. ഈ ആസിഡാണ് നമ്മുടെ താടി രോമവും വളരുവാൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ചില ആൾക്കാർ ചോദിക്കും ഈ ആവണക്കിണ എന്താ ഉള്ളതെന്ന്, അവർക്ക് വേണ്ടി പറഞ്ഞതാണ്, ശാസ്ത്രീയമായി പറഞ്ഞതാണ് കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം,
ഭക്ഷണം കുറയ്ക്കണ്ട. നല്ല രീതിക്ക് ഫുഡ് കഴിക്കുക, നല്ല വെള്ളം കുടിക്കുക, നല്ലപോലെ ഉറങ്ങുക. പിന്നെ അയൺ സിങ്ക് ഇവ ചേർന്ന ഫുഡും ധാരാളം കഴിക്കുക. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ മത്സ്യം, ബീൻസ് ഇതൊക്കെ നല്ല ഫുഡാണ്, ഇതൊക്കെ ശരിക്ക് കഴിക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നല്ല അടിപൊളി താടിയും മീശയൊക്കെ നിങ്ങൾക്കും ഉണ്ടാവും. അതേപോലെ ചില ആൾക്കാർക്ക് ഇവിടെയൊക്കെ താടി ഉണ്ടാവും, ഇവിടെ താടി കാണത്തില്ല. ഈ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് മുടി ഇങ്ങനെ പോകുന്ന പ്രശ്നമുണ്ട്. അതായത് നിങ്ങൾ വേറൊരു കാര്യം ചെയ്യേണ്ടത്, ചില ആൾക്കാർ പറയും ഡെയിലി ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ താടി മീശ ഒത്തിരി ഉണ്ടാവുന്നു. അതൊക്കെ വെറുതെയാണ്, അങ്ങനെയൊന്നുമില്ല. അത് ഈ ഉള്ള താടി കറക്റ്റായിട്ട് കയറി വരും. അപ്പോൾ നിങ്ങൾ ഡെയിലി ഷേവ് ചെയ്യുമ്പോൾ ഇപ്പോൾ എന്താ നിങ്ങൾ ഡെയിലി ഷേവ് ചെയ്യേണ്ട, ഉള്ള മുടിയും കയറി വരട്ടെ. ആ മുടിക്കും കൂടെ ചേർത്ത് നമ്മൾ കൊടുക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് കട്ടിയുള്ള ആ ഒരു മുടിയുടെ കൂടെ തന്നെ നൈസായിട്ടുള്ള വേറെ മുടിയും വരും. അതിനൊക്കെ ഒന്ന് വളരാൻ സമ്മതിക്കണം. അതിനൊക്കെ നല്ല മസാജ് കൊടുക്കുമ്പോൾ അതൊക്കെ നല്ല കട്ടിക്ക് വളരും. അപ്പോൾ ശ്രദ്ധിക്കുക, കൂടുതൽ പറയുന്നില്ല, എല്ലാ മനസ്സിലും ശ്രദ്ധിക്കുന്നു. അപ്പോൾ ശരി, അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ശ്രദ്ധിക്കുന്നു. ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ അത് തന്നെ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഓക്കെ. ജസ്റ്റുറിച്ചു നാച്ചുറൽ ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡ് വെച്ച് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ.